നമസ്കാരം. പീസ്വാലിയും ആസ്തർ മെഡിസിറ്റിയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് കാഞ്ഞിരക്കാട് പള്ളിപ്പടിയിൽ നടക്കുകയാണ്. വാർത്ത കാണാം. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച പ്രേമ ലോക പ്രമേഹ ദിനമായിരുന്നു. ഇപ്പം അവരുടെ വേൾഡ് ഇതിൻ്റെ കണക്കനുസരിച്ചിട്ട് ഇന്ത്യയിലൊക്കെ ഏതാണ്ട് 30 വയസ്സിൽ കൂടുതലുള്ള, ഇപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഇവിടുത്തെ ഹോമിയോപ്പതിയും ആയുർവേദ ഡോക്ടറും അലോപ്പതിയുടെ ഡോക്ടർമാരൊക്കെ പറഞ്ഞു. ഞാനും പറഞ്ഞു എനിക്കും ഇവിടെ മുനിസിപ്പൽ ഷുഗറൊന്നും ഉണ്ടായതല്ല, പക്ഷേ മുനിസിപ്പാലിറ്റിയിൽ വന്ന് ഷുഗർ പിടിച്ച് അവിടെ നിന്ന് കൃത്യസമയത്തുള്ള ഭക്ഷണമോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ മെൻ്റൽ ടെൻഷനൊക്കെ ആയിരിക്കും. വേഗം പറഞ്ഞു അല്ല, ഇത് മാത്രമല്ല, ഇപ്പം കണ്ടമാനം പിള്ളേരില്ലേ ഇത് കാണുന്നു. പിന്നെ ഞാനും ഒരു സംഘടനയായി ചേർന്നുകൊണ്ട് എല്ലാ വർഷവും റെയിൽവേ സ്റ്റേഷനിൽ ഈ തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്താറുണ്ട്. ഷുഗറും കൊളസ്ട്രോളും അത്യാവശ്യം ചെറിയ ബി പി ഒക്കെ ചെക്ക് ചെയ്യാറുണ്ട്. ജീവിതത്തിൽ സ്വന്തം ജീവിതം കുടുംബത്തിനെയൊക്കെ പോറ്റാൻ വേണ്ടി രാവിലെ ഇറങ്ങി യാത്ര ചെയ്യുന്നവർ റെയിൽവേ സ്റ്റേഷനിൽ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ആസ്റ്റർ മെഡിസിറ്റിയും പീസ്വാലിയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പാണ് കാഞ്ഞിരക്കാട് ജംഗ്ഷനിൽ നടക്കുന്നത്. നമ്മൾ രണ്ട് ഡോക്ടേഴ്സിനെയാണ് ഇവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് സ്പെഷ്യലിസ്റ്റായിട്ട് ENT ഡോക്ടറെയും ഫിസിഷ്യനെയാണ്. അതുപോലെ തന്നെ ഇതിക്ക് മുമ്പും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ ഇതിക്ക് മുമ്പുള്ള 2018 ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലബ്ബ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എന്നും നാടിനൊപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലബ്ബ് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടത് പീസ്വാലി ഈ നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ വളരെ ആളുകളുടെ ഓരോ ആളുകൾക്കും അറിയാവുന്ന ജീവിത സംഘടന പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു ഇതാണ് പീസ്വാലി. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ ഏറ്റവും പേരെടുത്തിട്ടുള്ള ഏവർക്കും അറിയാവുന്ന ആസ്റ്റർ മെഡിസിറ്റി കൂടി സംയുക്തമായിട്ട് നടത്തുന്ന ഈ പരിപാടിയിൽ ആദ്യം നമ്മൾ 100 ടോക്കണുകളാണ് കൊടുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഏകദേശം 100 ടോക്കൺ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ക്ലോസായി. അതിനുശേഷം അവരായിട്ട് സംസാരിച്ചു എത്ര പേര് വന്നാലും അവർ മാനേജ് ചെയ്തോളാം. അവർ മുഴുവൻ ആളുകളെയും കണ്ടു തീർത്തതിന് ശേഷം മാത്രമാണ് ഈ പരിപാടി അവിടെ നിർത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ചികിത്സ നേടാൻ പറ്റാത്ത രോഗികളെ, അല്ലെങ്കിൽ പല സിറ്റുവേഷൻസിൻ്റെയും പേരിൽ സാമ്പത്തികമായിട്ടും അല്ലാതെ ഒരു വ്യക്തമായിട്ടുള്ളൊരു യാത്രാ സൗകര്യം പോലും ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത രോഗികൾക്ക് അവരെ നമുക്ക് എങ്ങനെ ഹെൽത്ത് കെയർ അവർക്ക് എങ്ങനെ ആക്സസ് ചെയ്യിക്കാൻ പറ്റും എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ആസ്റ്റർ മെഡിസിറ്റിയും പീസ്വാലിയും ഈ മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേ ഉദ്ദേശത്തോടു കൂടി തന്നെ പൂർണ്ണമായും സൗജന്യമായും രോഗനിർണയം നടത്താനും അത്യാവശ്യം മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യാനും നമ്മൾക്ക് സാധിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. കൂടുതലായും ജീവിതശൈലി രോഗങ്ങൾ എങ്ങനെ നിർണയിക്കാം, എങ്ങനെ രോഗനിർണയം നടത്താം, ഏത് സമയം നിങ്ങൾ ചികിത്സ തേടണം, പലപ്പോഴും നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സംശയമാണ്. ഇപ്പോൾ ഒരു മുഴയുണ്ട്, ഏത് ഡോക്ടറെ കാണണം, എപ്പോൾ കാണണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സിനെ ക്ലാരിഫൈ ചെയ്ത് അതിനെ ഒന്ന് സ്ട്രാറ്റിഫൈ ചെയ്ത് ഏത് ഡോക്ടറെ കാണണം, എപ്പോൾ കാണണം, എങ്ങനെ കാണണം, എവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇങ്ങനെയുള്ള അഡ്വൈസുകളാണ് നമ്മൾ പലപ്പോഴും മിസ് ചെയ്യാറുള്ളത്. പലപ്പോഴും നമുക്ക് ഒരുപാട് സമയം ഡിലേ വരുന്നതും ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിൽ നിന്നാണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഇത് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആസ്റ്റർ മെഡിസിറ്റി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്പോർട്സ് ക്ലബ് ആൻഡ് പീസ്വാലി ചേർന്നിട്ടുള്ള ക്യാമ്പാണെന്ന് ഓർഗനൈസ് ചെയ്യുന്നത്. എൻ്റെ പേര് ദീപ്തി, ഞാൻ ENT സ്പെഷ്യലിസ്റ്റാണ്. ആസ്റ്റർ മെഡിസിറ്റിയിൽ ENT ഫെലോഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഓർഗനൈസ്ഡ് ക്യാമ്പ്സ് ഈ കമ്മ്യൂണിറ്റിക്ക് നല്ലൊരു കാര്യമാണ്. സൺഡേ കൂടുതൽ പേരും വരാൻ പറ്റിയ ക്യാമ്പാണ്. എല്ലാവരും വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ചെവി മൂക്ക് തൊണ്ടയുടെ ഭാഗമായിട്ട് നോക്കിക്കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചെവിയുടെ ഉള്ളിൽ പരിശോധിക്കുമ്പോൾ അഴുക്ക് കെട്ടിക്കിടക്കുന്നുണ്ടോ, ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ, ഫംഗസായിട്ട് എന്തെങ്കിലും വളർന്നുണ്ടോ, പിന്നെ ചെവിയുടെ കേൾവി പരിശോധിക്കാം, മൂക്കിൻ്റെ ഉള്ളിൽ നമുക്ക് ദശ വളർന്നിട്ട് എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോ, തൊണ്ടയുടെ അതായത് ഇൻഫെക്ഷൻ അതൊക്കെ റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്.
100 പേർക്കാണ് ടോക്കൺ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 100 പേര് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. ഞാൻ ഹരീഷ് പുരുഷോത്തമൻ, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ, പെരുമ്പാവൂർ.